സമാധാനവും സർവനന്മയും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ ഇന്ന് ഡോക്ടർ എവാഞ്ചലിക്കോസ് സുവിശേഷം പോലൊരു വിശുദ്ധജ്ഞാനി എന്ന് വിളിക്കപ്പെടുന്ന പാതുവായ ലെബിസ്ഥാൻ തോന്നസിന്റെ തിരുനാളാണ് അദ്ദേഹത്തിന്റെ വേദജ്ഞാനവും സുവിശേഷ പ്രഘോഷണവും അതിന് അകമ്പടി പോയ അത്ഭുതങ്ങളും അനന്യവും സമുന്നതവുമാണ് എന്നാൽ അതിലേറെ അദ്ദേഹം സുവിശേഷം ജീവിതത്തിൽ എടുത്തണിഞ്ഞവനും അത് ഉടലിൽ ജീവിച്ചു തീർത്തവനുമാണ് എന്നതാണ് കൂടുതൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ജീവിക്കുന്ന സുവിശേഷ ഗ്രന്ഥം പോലെയായിരുന്നു അവൻ ദൈവസ്നേഹത്തിൽ നിന്നുള്ളവാകുന്ന വിശ്വാസ തീവ്രത അതിൽ ജ്വലിച്ച വേദജ്ഞാനം ദൈവശാസ്ത്ര പാരമ്യം അത് അദ്ദേഹം ഏറ്റവും എളിയവരോടുള്ള അജപാലനാത്മകമായ ഔത്സുഖ്യത്തിൽ പരസ്നേഹത്തിൽ പരിഭാഷപ്പെടുത്തി അദ്ദേഹത്തെ ജീവിക്കുന്ന സുവിശേഷമാക്കിയത് വചനം മാംസമായവനെ അത്രമേൽ കീർത്തിച്ച അവന്റെ മാംസമായ നാവ് വചനമാറന്നതിനാൽ ജീർണിക്കാതെ ഇന്നും നമ്മുടെ ഇടയിൽ നിലകൊള്ളുന്നത് മറ്റൊന്നും കൊണ്ടല്ല സുവിശേഷം ദൈവത്തിൻ്റെ ഹൃദയ മരമരം തന്നെയാണ് അത് ചിലപ്പോൾ പതിഞ്ഞു കേൾക്കും മറ്റു ചിലപ്പോൾ മേഘനാഥം പോലെയും അപ്പോഴെല്ലാം തന്നെ സ്തുതിനിർഭരമായ പ്രതികരണങ്ങളിലേക്കും ജീവിതശൈലിയിലേക്കും അത് നമ്മെ ക്ഷണിക്കുന്നുണ്ട് വചനം മാംസമായവനെ കേട്ട് രുചിച്ച് ഭക്ഷിക്കുവാൻ ഐ യു കെരി ലൈഫ് ഇന്ന് സങ്കീർത്തനം അറുപത്തഞ്ച് പറയുന്നൊരു കാര്യമുണ്ടല്ലോ അങ്ങയുടെ സ്തുതികളുമായി ഞാൻ കാത്തിരിക്കുന്നുവെന്ന് നിശബ്ദമായ ഒരു ഇടവേള കൊണ്ടാണ് ആ കാത്തിരിപ്പിനെ സങ്കീർത്തകൻ അടയാളപ്പെടുത്തുന്നത് നിശ്ശബ്ദത ധൂമിയ കാരണം എന്തെന്നാൽ നമുക്ക് വിവരിക്കാവുന്നതിലേറെ സ്തുതിക്കാവുന്നതിലേറെയാണ് ദൈവം പക്ഷേ നാം സ്തുതിക്കുക തന്നെ ചെയ്യണം മനുഷ്യൻ്റെ ചാഞ്ചല്യങ്ങളും ചാബല്യങ്ങളും കുറിക്കുന്ന ആ സങ്കീർത്തനം കൂടുതൽ സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ ക്രമചാരിതയിലേക്കാണ് ധ്യാനാത്മകമായി പടികയറുന്നത് സൃഷ്ടിയുടെ ജീവോദ്ധാരകമായ ദൈവപരിപാലനയുടെ കുറി തന്നെയായ ജലതരംഗങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് ആശ്രുതി വലയത്തിൽ സൃഷ്ടിപ്രപഞ്ചം ആകെ ആനന്ദഘോഷം മുഴക്കുകയാണത്രേ ഉടലിലെ ജീവപ്രവാഹങ്ങളുടെ ശക്തിയും മൃദുലതയാർന്നതാണ് പക്ഷേ അവ ദൈവത്തിന് ഉച്ചത്തിൽ സ്തുതി അർപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു ചീ കലമ്പത്തെ വളരെ വേഗതക്കുറിച്ച് കേൾപ്പിക്കുന്ന വീഡിയോകൾ യൂട്യൂബിലുണ്ട് മാലാഖമാരുടെ സംഘനാദം ആഞ്ചേലിക് കോയർ പോലെ തോന്നുന്നത് നമുക്ക് ചെവിക്ക് ഇമ്പമില്ലാത്ത നാദങ്ങൾ പോലും ദൈവസ്തുതി ഉതിർക്കുന്നുവെന്ന് മറക്കരുത് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ ഇന്ന് കേൾവിയെക്കുറിച്ചും ദൈവനാദത്തെക്കുറിച്ചും വിശ്വാസത്തിൻ്റെ ആവിഷ്കരണങ്ങളായി തിരുവചനം പഠിപ്പിച്ചു തരുന്നത് വെറുതെയല്ല ഒന്ന് രാജാക്കന്മാർ പതിനെട്ട് നാൽപ്പത്തൊന്ന് മുതൽ നാൽപ്പത്തി ആറ് വരെ തൻ്റെ അടങ്ങി ആഹാബ് ഇനി ദൈവസ്വരത്തിനായി കാതോർക്കണമെന്ന് പഠിപ്പിക്കുകയാണ് ഏലിയ കോൽ ശബ്ദം എന്ന വാക്കിൻ്റെ ആവൃത്തി ഇതാണ് സൂചിപ്പിക്കുന്നത് പ്രവാചകന്റെ സ്വരം ഖോൾ അത് ദൈവത്തിൻ്റെ തന്നെ മുഴങ്ങുന്ന സ്വരമായി മനസ്സിലാക്കണം മഴയുടെ ശബ്ദത്തിലൂടെ ഇന്ന് ആഹാബ് പഠിക്കാൻ പോവുകയാണ് ആ പാഠം ആകാശം അടച്ചു കളഞ്ഞ ഏലിയ ഇതാ ദൈവഹിതത്താൽ ആകാശം തുറക്കാൻ പോകുന്നു ഏലിയ വിശ്വാസത്തിൻ്റെ കർണപുടങ്ങളിലൂടെയാണ് കേൾക്കുന്നത് ഇനിയും ശ്രാവ്യമല്ലാത്ത ശബ്ദമൃദുലതകളെ അവൻ ഒപ്പിയെടുക്കുന്നു മഴ മേഘങ്ങളുടെ നിശ്ശബ്ദഗീതം ആസന്ന മുൻതുടി ഏഷ്യ അമ്പത്തഞ്ച് പത്ത് മുതൽ പതിനൊന്ന് വരെ ചേർത്ത് വായിക്കുമ്പോൾ സങ്കീർത്തനം അറുപത്തഞ്ചും പിന്നെ ഏലിയായുടെ വാക്കുകളും നീലളക്കമായി പ്രഖ്യാപിക്കുന്നത് ദൈവവചനത്തിൻ്റെ ജീവകമ്പനം തന്നെയാണെന്ന് ഓർക്കണം ഈ ദൈവസ്വരവും അതിലടങ്ങിയിരിക്കുന്ന ദൈവഹിതവും മനസ്സിലാക്കാതെ അതിനെ ചില സമയങ്ങളിൽ വെട്ടിച്ചുരുക്കുകയും അല്ലാത്ത സമയങ്ങളിൽ പറയാപ്പുറങ്ങളിലൂടെ വലിച്ചു നീട്ടുകയും ചെയ്യുന്ന ആ മതപ്രമാണികത്വത്തിന് നേരെയാണ് നാഥൻ ഇന്ന് തിരുത്തുകൾ ഉന്നയിക്കുന്നത് ആൻറ്റിതെസസ് മത്തായി അഞ്ച് ഇരുപത് മുതൽ ഇരുപത്തി ആറ് വരെ നിയമം അവരുടെ വ്യാഖ്യാനങ്ങളിൽ എങ്ങനെ ദൈവസ്വരത്തെ ദൈവ ചെയ്യുന്നു എന്ന് താക്കീത് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളോട് പറയപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു കേൾവിയും നാദവും നാഥൻ അതിനെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ നന്നായി കേട്ടുകൊള്ളുക എന്ന് തന്നെയാണ് നാദന ഇവിടെ പറയാതെ പറയുന്നതും ഫാരിസായിക നീതിയെ അതിലംഘിക്കുന്ന നീതിയാണ് നമുക്കാവശ്യം അത് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നും വിശ്വസ്തതയിൽ നിന്നും നാം പഠിച്ചെടുക്കുന്ന ആ വിശ്വാസത്തിൽ നിന്നാണ് വരുന്നത് വിശ്വാസം കേൾവിയിൽ നിന്നും കേട്ട അനുസരിക്കുന്നതിൽ നിന്നും സഹോരനോടുള്ള നമ്മുടെ സമീപനങ്ങളിലും നമ്മുടെ വാക്കുകൾ മാത്രമല്ല അവയുടെ ധ്വനിയും കൂടി ശ്രദ്ധിക്കാൻ നാദൻ നമ്മെ ക്ഷണിക്കുന്നത് അതുകൊണ്ടാണ് സഹോദരൻ്റെ ഭോഷ എന്ന് വിളിക്കുന്ന പദം നാദൻ പറഞ്ഞത് റാക്ക എന്നാണ് അതിന് എളുപ്പത്തിൽ പരിഭാഷപ്പെടുത്താവുന്ന ഒരു പദാർത്ഥമില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ അർത്ഥമല്ല അവിടെ പ്രസക്തം അതിൻ്റെ മുരട്ട് ശബ്ദമാണ് അതിൻ്റെ മുറുമുറുപ്പാണ് ഒരു ദുർവിശേഷനാദം സുവിശേഷത്തിൻ്റെ ഇമ്പമില്ലാത്ത നാദം എലിയ ആഹാബിനോട് കേൾക്കുവാൻ പറഞ്ഞപ്പോൾ അത് നമ്മെക്കൂടി ക്ഷണിച്ചതാണ് അവിടുത്തെ സ്നേഹത്തിൻ്റെ പുത്തൻ ഉടമ്പടി ഭാവങ്ങൾ അണിയാനായി കേട്ടിട്ട് നല്ലവണ്ണം സ്നേഹത്തിൽ ജീവിക്കാനായി പുറപ്പാട് ഇരുപത്തിനാല് മൂന്ന് മുതൽ പതിനൊന്ന് വരെ